കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ വിഭാഗത്തിലെ വിദഗ്ധയായിട്ടുള്ള നീത നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നീത ഗോപാൽ ചേരുന്നു. മാഡം, താങ്കൾ ഇപ്പോൾ വയനാട്ടിലെ ഒരു സാഹചര്യം കണ്ടിട്ടുണ്ടാകണം. പെട്ടെന്നുണ്ടായ ഒരു ഉരുൾപൊട്ടൽ, 3 തവണ ഉരുൾപൊട്ടി, ശക്തമായ മണ്ണിടിച്ചിലുണ്ടായി. ഒരു ഗ്രാമമാകെ ഒലിച്ചുപോയി. തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലും ഏതാണ്ട് സമാനമായ സാഹചര്യമാണ്. ഒരുപക്ഷെ കേരളം അടുത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഒരു അവസ്ഥയെന്ന് പറയേണ്ടി വരും. ഏറെ ഹൃദയഭേദകമായ ഒരു അവസ്ഥ. മേഘവിസ്ഫോടനമല്ല എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുമുണ്ട്. ആ, ഇതിപ്പോ വയനാട് ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിൽ 2-3 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയാണ് ഇതിന് കാരണം. മേഘവിസ്ഫോടനം അങ്ങനെ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്ന് തുടർച്ചയായിട്ടുള്ള ശക്തിയായ മഴ കൊണ്ടാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത്. ഇപ്പോൾ ഇന്നലത്തെ ഒരു ദിവസത്തെ മഴ മാത്രമല്ല, അതിന് മുൻപുള്ള 2 ദിവസങ്ങളിലും ശക്തിയായ മഴ തന്നെയായിരുന്നു വയനാട്ടിലുണ്ടായിരുന്നത്. വടക്കൻ കേരളത്തിൽ മൊത്തത്തിലും വയനാട്ടിൽ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അനന്തരഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഇന്ന് വയനാട് ഉൾപ്പെടെയുള്ള 8 ജില്ലകളിൽ, വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ട് അല്ലെങ്കിൽ ചുവന്ന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ മഴയുടെ ശക്തിയെ സൂചിപ്പിക്കാനും പിന്നെ ഇന്നലത്തെ മഴ കൊണ്ടുണ്ടായിരിക്കുന്ന അനന്തരഫലങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് റെഡ് അലേർട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പൊ നാളെ ഇന്നിപ്പോ തൽക്കാലത്തേക്ക് ഒരു ചെറിയൊരു വിരാമം പോലെ തോന്നുന്നുണ്ട്. വയനാട് ജില്ലയിൽ കുറച്ചു നേരത്തേക്ക് മഴ വിട്ടു നിൽക്കുന്നത് പോലെയുണ്ട്. പക്ഷെ അത് രാത്രിയിൽ വീണ്ടും മഴ പെയ്യും. രാത്രി വീണ്ടും മഴയ്ക്ക് സാധ്യതയുണ്ട് വയനാട്ടിലല്ലേ? അപ്പോൾ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരിക്കും. സാധ്യതയുണ്ട്. സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ വയനാട്ടിലെ ആ സ്ഥലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ചെറിയ മഴ കൊണ്ട് വിസിബിലിറ്റി കുറവുണ്ടാവും. എപ്പോഴും മഴ പെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മാത്രമല്ല, വീണ്ടും വീണ്ടും ഇത്തരത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടല്ലേ? കാരണം രക്ഷാപ്രവർത്തകർ പോലും അവിടെ തുടരുന്നത് സുരക്ഷിതമായിരിക്കില്ല അല്ലേ? മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചിലപ്പോൾ ഇങ്ങനെ മണ്ണിലിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഇനിയും ഉണ്ടാവും. നാളെയാകുമ്പോൾ മഴ കാര്യമായി കുറയും എന്നുള്ളൊരു, നാളെ കുറയും, മറ്റന്നാളേക്കാകുമ്പോൾ കാര്യമായി കുറച്ചിട്ടുണ്ടാകും. പക്ഷെ ഇന്നത്തെ ദിവസം കുറച്ച് ജാഗ്രത പുലർത്തേണ്ട ദിവസം തന്നെയാണ്. മാഡം, കഴിഞ്ഞ 2 വർഷം മുൻപ് പുത്തുമലയിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിന് ഏതാണ്ട് 2 കിലോമീറ്റർ അകലെ മാത്രമാണ് ഇന്നിപ്പോൾ ഈ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ആ മേഖലയൊക്കെ തന്നെയും ഇത്തരത്തിലൊരു ഫ്രജൈലായ ഏരിയയാണെന്ന് തന്നെ നമ്മൾ കരുതണമല്ലേ? നേരത്തെ തന്നെ വാർണിംഗ് ഒക്കെ കൊടുത്തിരുന്നതാണ്. പക്ഷേ ഈ ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിലോ അല്ലെങ്കിൽ വെള്ളം കയറുകയോ ഒന്നും ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നില്ല. അതുകൊണ്ട് ആളുകൾ അത്രത്തോളം മാറി താമസിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് കൃത്യമായി ഈ ഇന്ന സ്ഥലത്ത് ഉണ്ടാവുമെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുള്ള ഒരു ഒരു പ്രതിഭാസമാണ്. അതുകൂടി നമ്മൾ കരുതണം. ഈ വയനാട് ജില്ലയിലെ ആ പ്രദേശം ഒരുപക്ഷെ ഇങ്ങനെ ഉരുൾപൊട്ടലുണ്ടാവാനുള്ള പ്രോൺ ആയിട്ടുള്ള സ്ഥലമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ കറക്റ്റ് ഈ സ്പോട്ടിൽ ഉണ്ടാവും എന്നുള്ളത് പറയാൻ മുൻകൂട്ടി പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടുകൂടി ആയിരിക്കാം ആളുകൾ മാറി താമസിക്കാൻ തയ്യാറാവാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇതിന്റെ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എത്ര ആളുകൾ പെട്ടിട്ടുണ്ട്? ഏതായാലും താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ രാത്രി മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത വേണം. തുടരാം. നാളെ, കാരണം ഇന്നലെയൊക്കെ പെയ്ത അതിശക്തമായ മഴയുടെ അതിന്റെ ഒരു ആഘാതവും ഇന്നത്തെ മഴയും കൂടി ആകുമ്പോൾ അതിന് കാഠിന്യം കൂടും എന്നുള്ളതൊരു, കാരണം നദികളിലൊക്കെ വെള്ളം കൂടിയിട്ടുണ്ട്, അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടി തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശത്തിൽ ഒട്ടും കുറവ് വരുത്താത്തതും. നാളെ മഴ കുറയുകയാണെങ്കിൽ അത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ ആശ്വാസകരമാകും. നാളെ കുറച്ച് മഴ കുറയും തന്നെയാണ്. മഴ കുറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പെങ്കിലും നമുക്ക് മഴയില്ലാതെ കിട്ടാനുള്ള സാധ്യത നാളെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാഡം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വിളിക്കാം. ഏതായാലും നാളെ മഴ മാറി നിൽക്കുകയാണെങ്കിൽ അത് ആശ്വാസകരമാകും. പക്ഷേ ഇന്ന് രാത്രി മഴ തുടരും എന്ന് തന്നെയാണ്, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ മഴ ശക്തമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതും. ഇപ്പോൾ ഒരു